ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ ചേഷ്ട അങ്ങ് വന്നതിൽ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ? എന്റെ ആനന്ദത്തെ വിവരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇനി നമുക്ക് ഒരുമിച്ച് കിടന്നുറങ്ങാം, ഒരുമിച്ച് ഉറക്കമുണരാം, ഒന്നിച്ച് ഓടിക്കളിച്ച് രസിക്കാം. നമുക്കൊന്നിച്ച് നീരാടാം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. നല്ല കാര്യം, എന്നോടൊപ്പം വരൂ. നമ്മുടെ കൈലാസത്തിൽ നല്ല സുന്ദരമായ തടാകമുണ്ട്, അവിടെ പോയിരുന്നു നമുക്ക് കളിക്കാം. നമുക്ക് ഇപ്പോൾ തന്നെ പോകാം ചേഷ്ട. സ്വപ്നമാണല്ലേ. ജ്യേഷ്ഠനെ കാണാനില്ലല്ലോ. ഒരുപക്ഷെ കിടക്കയിൽ സ്ഥലം തികയാതെ എഴുന്നേറ്റ് പോയതായിരിക്കോ? അല്ല, കുറച്ചു മുൻപ് വരെ അദ്ദേഹം സുഖമായി ഉറങ്ങുന്നത് ഞാൻ കണ്ടതാണ്. എവിടെ പോയതായിരിക്കും? ജ്യേഷ്ഠാ, ജ്യേഷ്ഠാ! ഓഹോ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ജ്യേഷ്ഠൻ നിയമങ്ങളും ചട്ടങ്ങളെയും സമ്പ്രദായങ്ങളെയും കൃത്യമായി പിന്തുടരുന്ന ആളാണ്. അമ്മയെ പോലെ അദ്ദേഹം പൂജ ചെയ്യാൻ പോയതായിരിക്കും, അല്ലെങ്കിൽ ധ്യാനമനുഷ്ഠിക്കാൻ ഏകാന്ത സ്ഥലം തേടി പോയതായിരിക്കും. മിക്കവാറും ജ്യേഷ്ഠൻ അച്ഛനോടൊപ്പം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഞാൻ ഉടനെ തയ്യാറാകുന്നതാണ്. അച്ഛനും എനിക്ക് ആശീർവാദം നൽകിയാലും കാണുന്നത് സ്വപ്നമാണോ? എന്താണമ്മേ അങ്ങനെ ചോദിക്കുന്നത്? ഇത്ര നേരത്തെ നീ ഉണർന്നിരിക്കുന്നുവല്ലോ. പക്ഷികൾ കൂടുവിടുകയും ആദിത്യൻ ഉദിക്കുകയും ചെയ്യുന്ന പുലർക്കാല നേരമല്ലേ ഇത്? എന്താ, നീ ഇന്നലെ രാത്രി സ്വസ്ഥമായി ഉറങ്ങിയില്ലേ? അതല്ലേ തെറ്റിയത്. ഒരിക്കലുമില്ലാത്ത സുഖനിദ്രയായിരുന്നു, അതാണ് അതിരാവിലെ എഴുന്നേൽക്കാൻ കഴിഞ്ഞത്. പതിവിനേക്കാൾ നിന്റെ മുഖത്ത് ഉന്മേഷം കൂടുതൽ കാണാൻ കഴിയുന്നല്ലോ. എന്താണ് ഇത്രയും സന്തോഷം? എന്താണ് ഇത്രയും ഉത്സാഹം? എന്തിനാ ഈ കുസൃതിച്ചിരി? അവിടുന്ന് ഊഹിച്ചത് ശരിയാണമ്മേ. എന്റെ മനസ്സ് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അതിന്റെ കാരണം എന്തെന്ന് നിന്റെ അമ്മയോട് പറഞ്ഞൂടെ നിനക്ക്? അതിനുവേണ്ടിയല്ലേ ഞാൻ ഓടി വന്നത്. ഞാൻ ഇന്നലെ ഒരു മനോഹരമായ സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നമാണ് മുരുക? ഞാനും എന്റെ ജ്യേഷ്ഠനും
ഈ പ്രദേശം മുഴുവൻ ഓടിച്ചാടി നടന്ന് കളിക്കുകയായിരുന്നു. ജ്യേഷ്ഠൻ എന്നെ തടാകത്തിൽ നീരാടാൻ വിളിച്ചുകൊണ്ടുപോയി. ജ്യേഷ്ഠൻ എന്നോട് അതിരില്ലാത്ത സ്നേഹമായിരുന്നു. ജ്യേഷ്ഠനോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് തരികയും ചെയ്തു. ഗംഭീരം, കേൾക്കുമ്പോൾ തന്നെ ഇത്രയും സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ആ സ്വപ്നം കണ്ട നിനക്ക് എത്ര സന്തോഷമുണ്ടാകും. നീ കണ്ടത് അങ്ങനെ സ്വപ്നമായി തന്നെ ഇരുന്നു പോകരുതല്ലേ? അതെ അമ്മേ. നീ ഉടനെ നിന്റെ ജ്യേഷ്ഠനെ അന്വേഷിച്ച് കണ്ടെത്ത്. ഞാൻ എന്റെ ജ്യേഷ്ഠനെയാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ പോലെ ജ്യേഷ്ഠനും എന്നെ തിരക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നല്ലോ. അമ്മേ, എന്നെ ആശീർവദിച്ചാലും. ശിവശക്തിയുടെ അനുഗ്രഹം നിന്നോടൊപ്പം എന്നും ഉണ്ടാകും. ഇനി ജ്യേഷ്ഠൻ എന്റെ അടുത്തേക്ക് വരും. ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ എന്നെ പുണർന്ന് തലോടും. അതിനു മുൻപ് എനിക്ക് ജ്യേഷ്ഠന്റെ അനുഗ്രഹം വാങ്ങണം. ജ്യേഷ്ഠ എന്നെ അനുഗ്രഹിച്ചാലും. ആദിയും അന്തവുമില്ലാത്ത മഹാദേവന്റെ ദിവ്യാനുഗ്രഹം കൊണ്ട് നിനക്ക് ജ്ഞാനം സിദ്ധിക്കട്ടെ. ജ്യേഷ്ഠ, ആ ജ്ഞാനം ഞാൻ അങ്ങയിൽ നിന്ന് ഗ്രഹിച്ച് കഴിവ് നേടുന്നതാണ്. ജ്യേഷ്ഠ, ജ്യേഷ്ഠ, എനിക്ക് അങ്ങയുടെ ഒരു കാര്യം പറയാനുണ്ട്. അതെന്താണ് മുരുക? വേഗം പറയൂ. ഞാൻ ഇന്നലെ രാത്രി എന്ത് സ്വപ്നമാണ് കണ്ടതെന്ന് അങ്ങ് കണ്ടുപിടിക്കു, നോക്കട്ടെ. വിനോദമാണെങ്കിൽ അത് പിന്നീടാകാം അനുജ. എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാനിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. അമ്മേ, ഞാൻ സ്ഥിരം പോകുന്ന സ്ഥലം വരെ പോയിട്ട് വരാം. നമുക്കുടൻ തന്നെ കാണാം. എനിക്കിപ്പോൾ അനുവാദം നൽകിയാലും. ജ്യേഷ്ഠൻ അതിരാവിലെ എവിടേക്കാണ് പോകുന്നത്? എന്തിനാണ് പോകുന്നത്? അദ്ദേഹം സ്ഥിരം ചെയ്യുന്ന ജോലി എന്തായിരിക്കും? എന്റെ ജ്യേഷ്ഠന്റെ ഒരു കാര്യവും എനിക്ക് അറിയാൻ കഴിയുന്നില്ല. ആഗ്രഹം പോലെ നടക്കട്ടെ. ജ്യേഷ്ഠ നിൽക്കൂ. മുരുക, നീ ഇനി ഇത് ചെയ്യാൻ പാടില്ല. പുറത്തേക്ക് പോകുന്നവരെ പിന്നിൽ നിന്നും വിളിക്കുന്നത് അപശകുനമാണ്. ഇനി ഒരിക്കലും ഈ തെറ്റ് നീ ആവർത്തിക്കരുത്. അമ്മേ, ഒരാൾ എവിടെയെങ്കിലും പുറപ്പെട്ടു പോകുമ്പോൾ അയാളെ പിറകിൽ നിന്ന് വിളിക്കുന്നത് അപശകുനമാണെന്ന് പറഞ്ഞത് ശരി. പക്ഷേ മുന്നിൽ പോകുന്നവരെ പിന്തുടർന്നു പോകുന്നത് തെറ്റാണോ അമ്മേ? സ്കന്ദ, നീ എന്തിനാണ് ഇത് ചോദിക്കുന്നതെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. നീ പിന്തുടരുന്നതിൽ നിന്റെ ജ്യേഷ്ഠന് എതിർപ്പൊന്നുമില്ലെങ്കിൽ യാതൊരു തെറ്റുമില്ല. എങ്കിൽ ഞാൻ പിന്തുടരുന്നത് ജ്യേഷ്ഠന് എതിർപ്പുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് തന്നെ. മുരുക, നിൽക്കൂ. നിനക്കിപ്പോഴും ഈ കുട്ടിക്കളി മാറിയിട്ടില്ല. സമയത്തിന് ഭക്ഷണം കഴിക്കുന്ന ശീലമില്ല. ഇപ്പോൾ നീ എന്തെങ്കിലും കഴിച്ചേ തീരൂ. കഴിച്ചില്ലെങ്കിൽ നീ ഇന്ന് വിശന്ന് പുറത്ത് അലഞ്ഞു തിരിയേണ്ടി വരും. അമ്മേ, ജ്യേഷ്ഠൻ പുറപ്പെട്ടു പോയിരിക്കുന്നു. എനിക്കും കൂടെ പോവണം. ഇപ്പോ എനിക്ക് വിശക്കുന്നില്ല. ഞാൻ കൂടെ പോവുകയാണ്. മുരുക, ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ കഴിയില്ലേ? ദിനം പ്രതി നിന്റെ കുസൃതി കുറച്ച് കൂടി വരികയാണ്. രാവിലെ ആഹാരം കഴിക്കാതെ
നിനക്ക് പുറത്തേക്ക് പോകാനുള്ള അനുവാദം ഞാൻ തരികയില്ല. വാ. ദേവലോകത്തിന്റെ മഹാരാജാവേ, മഹാരാജ്ഞിയെ, നിങ്ങൾക്കെന്റെ പ്രണാമം. ഗണേശ, അങ്ങയുടെ ആഗമനം ഈ ഇന്ദ്രലോകത്തെ ആകെ ആനന്ദസാഗരത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. കുമാരനെ കണ്ടിട്ട് എത്രയധികം നാളുകളായി. ഗണപതി, അങ്ങ് ഓരോ തവണയും തപസ്സിൽ നിന്നും മടങ്ങി വരുമ്പോൾ അങ്ങയുടെ മുഖത്ത് ജ്ഞാനം കൂടുതൽ പ്രകാശിക്കുകയാണ്. ഇത്ര ചെറിയ പ്രായത്തിൽ ഗണേശ, അങ്ങ് സ്വായത്തമാക്കിയ ജ്ഞാനവും പാണ്ഡിത്യവും അതുല്യമാണ്, ആർക്കും നേടാൻ കഴിയാത്തതാണ്. വളരെ ശരിയാണ് ഇന്ദ്രാണി. ഗണേശനിൽ ശിവാംശം ധാരാളമുണ്ട്. സകല അംശങ്ങളിലും ഈശന്റെ പ്രതിഫലനമുണ്ട് നമ്മുടെ ഗണേശന്. ഈ ക്ഷമയും ശാന്തതയും ജ്ഞാനവും ഈശനിൽ നിന്നും ലഭിച്ചതാണ്. സകല വേദങ്ങളുടെയും ആധാരമായി വിളങ്ങുന്നത് അവിടുന്ന് തന്നെയാണ് ഗണേശ. ജ്ഞാനസാഗരമായി വിരാജിക്കുന്ന അങ്ങയിൽ ഞങ്ങൾക്ക് ശിവനെയും ശക്തിയെയും ഒന്നിച്ച് ദർശിക്കാൻ കഴിയുന്നു. ഒരുപക്ഷെ ശിവഭഗവാന്റെ ബാല്യകാലമായിരുന്നുവെങ്കിൽ ഇതുപോലെ തന്നെ ഇരിക്കുമായിരുന്നു, ഗുണത്തിലും കാഴ്ചയിലും. എന്നാൽ ഈശൻ കൊച്ചുകുട്ടിയായിരുന്നെങ്കിൽ ഗണപതിയിൽ പകുതിയും മുരുകനിൽ ബാക്കിയും കൂടിച്ചേർത്ത രൂപമായും ഭാവമായും ഇരിക്കുമായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗണേശ, വരൂ, പുറപ്പെടാം. എല്ലാവരും അങ്ങേക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. വരൂ, പോകാം. അമ്മ എനിക്ക് സ്വാദുള്ള ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തന്നു. ഞാൻ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്തു. എവിടെയും പോകാൻ പാടില്ലെന്ന് ഇനി അമ്മ തടസ്സം പറയുകയില്ല. പക്ഷേ ജ്യേഷ്ഠൻ എവിടേക്കാണ് പോയതെന്ന് അറിയാൻ കഴിയുന്നില്ല. പ്രണാമം. അച്ഛന്റെ ഈ ഇളയ പുത്രന് മൂത്ത പുത്രനെ കുറിച്ച് അറിയണമെന്നുണ്ട്. നിനക്ക് നിന്റെ ജ്യേഷ്ഠനെ കുറിച്ച് എന്താണ് അറിയാനുള്ളത്? അതച്ഛ, എനിക്കിപ്പോൾ തന്നെ ജ്യേഷ്ഠനെ കാണണമെന്നുണ്ട്. ഞാൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് എനിക്ക് ജ്യേഷ്ഠനോട് പറയണം. ജ്യേഷ്ഠനുമായി കളിച്ച് രസിക്കണം. എന്നാൽ അദ്ദേഹം എന്നെ തനിച്ചാക്കിയിട്ട് എവിടെയോ പോയി. എവിടേക്കാണ് പോയതെന്ന് എനിക്കറിയില്ല. ഷൺമുഖ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നീ നിന്റെ ജ്യേഷ്ഠൻ ഗണേശൻ വരുന്നത് വരെ കാത്തിരിക്കണം. അവൻ തീർച്ചയായും വരും. അച്ഛാ, കഴിഞ്ഞ തവണ ജ്യേഷ്ഠനുള്ള സ്ഥലം വളരെ പ്രയാസപ്പെട്ടാണ് അറിഞ്ഞത്. ജ്യേഷ്ഠൻ എവിടേക്കാണ് പോയതെന്ന് അച്ഛനെങ്കിലും എന്നോട് പറഞ്ഞൂടെ. അദ്ദേഹം പതിവായി എവിടേക്ക് പോകാറുണ്ട്? മുരുക, നിന്റെ ജ്യേഷ്ഠൻ ഗണേശൻ ജ്ഞാനത്തെ തിരഞ്ഞു നടക്കുന്നവനാണ്. അതുപോലെ താൻ ഗ്രഹിച്ച ജ്ഞാനമെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കണമെന്ന ചിന്തയുമുള്ളവനാണ്. ജ്ഞാനം പങ്കുവെക്കാൻ പല സ്ഥലങ്ങളിലും പോകുന്നതാണ് അവന്റെ ശീലം. പ്രത്യേകിച്ചും ദേവഗണങ്ങൾക്കും ഋഷിഗണങ്ങൾക്കും തന്റെ ജ്ഞാനം പങ്കുവെക്കുന്നതാണ് അവന്റെ പതിവ്. ഗണങ്ങളും ഗണപതിയെ പ്രഥമദേവനായി ജ്ഞാനപൊരുളായി സ്തുതിച്ചു വരികയാണ്. ഓഹോ, ഗണങ്ങൾക്കെല്ലാം ഗുരുവായിരുന്ന
തന്റെ ജ്ഞാനം അവർക്ക് പകർന്നു കൊടുക്കുന്നത് കൊണ്ടാണോ ജ്യേഷ്ഠന് ഗണപതി എന്ന പേര് സിദ്ധിച്ചത്? വളരെ ശരിയാണത്. അച്ഛാ, ഈ അറിവ് മാത്രം മതി എനിക്ക്. എന്റെ ജ്യേഷ്ഠൻ എവിടെയാണ് ഉള്ളതെന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കുന്നതാണ്. ഭക്തി എന്നത് എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരമാണ് നൽകുക? സ്വാമി, നാം എവിടേക്കാണ് പോകുന്നത്? ദേവകൾ വളരെ അറിവുള്ളവരാണ്. അവർക്ക് പോലും ജ്യേഷ്ഠനാണ് ജ്ഞാനോപദേശം നൽകുന്നതെങ്കിൽ ജ്യേഷ്ഠന്റെ അറിവ് എത്ര അഗാധമാണ്! അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിന്റെ കഴിവ് എന്താണെന്നുള്ളത് ഇന്നറിയണം. സ്വാമി പറയൂ, നമ്മൾ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത്? നമ്മൾ ദേവലോകത്തേക്കാണ് യാത്രയാകുന്നത്. മനസ്സിലായോ? നന്നായി മനസ്സിലായി സ്വാമി. ഇത് കണ്ടോ? സ്വീകരണത്തിന്റെ ഒരുക്കമായി ഇന്ന് വിരിഞ്ഞ പുതിയ പൂക്കൾ ഇവിടെ വിതറിയിട്ടിരിക്കുകയാണ്. ജ്യേഷ്ഠൻ ഗണേശനെ സ്വീകരിക്കാൻ ദേവകൾ ചെയ്ത ഏർപ്പാടുകളാണിത്. അതെ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ജ്യേഷ്ഠ, അങ്ങ് എവിടെയാണ് ഉള്ളതെന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ജ്യേഷ്ഠൻ എന്നോട് ഒന്നും പറയാതെ എവിടെ വേണമെങ്കിലും പൊയ്ക്കോളൂ. പക്ഷെ ജ്യേഷ്ഠനെ തിരക്കി ഞാൻ എത്തിയത് കണ്ടല്ലോ അങ്ങ്. ഇന്ദ്രലോകത്ത് ഒരാളെയും കാണാത്തത് എന്താണ്? ദേവകൾ സർവരും എവിടേക്കാണ് പോയിരിക്കുന്നത്? ചിന്തകൾ ശിഥിലമാകുമ്പോൾ നമ്മൾ നിർവഹിക്കേണ്ട കർമ്മങ്ങളും ശിഥിലമായി പോകും. സ്വാമി, ഞാൻ എന്നാൽ ഉറച്ച തീരുമാനത്തോടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്ന സമയത്ത് മനസ്സിന്റെ ശക്തി പൂർണ്ണ രൂപമെടുക്കുന്നതാണ്. ഈ അവസ്ഥയിലെത്തിയ ഒരു വ്യക്തിയുടെ ശക്തിക്ക് തത്തുല്യമായി ഒന്നും തന്നെയില്ല. ഞാൻ ഈ ശബ്ദം വരുന്ന ഭാഗത്തേക്കാണ് പോകേണ്ടത്. മനസ്സെന്ന് പറയുന്നത് ഏകാഗ്രമാകുന്ന അവസ്ഥയിൽ ഒരേ ലക്ഷ്യം, ഒരേ ചിന്ത, ഒരേ പ്രവൃത്തി എന്ന മൂന്ന് ബിന്ദുവും ഒന്നാകുന്ന സന്ദർഭത്തിൽ നമ്മൾ നിർവഹിക്കുന്ന കർമ്മം നിസ്സംശയം വിജയം വരിക്കുന്നതാണ്. മനസ്സിനെ ഏകാഗ്രമാക്കാൻ ഭക്തിക്ക് പ്രധാന പങ്കുണ്ട്. നമ്മുടെ ഉണർവുകളെ നാം ഏകാഗ്രമാക്കുമ്പോൾ അത് ഭക്തിയുടെ മാർഗത്തിലേക്ക് കടക്കുന്നു. എന്നെ കാണാനാണ് വന്നതെങ്കിൽ കണ്ടു കഴിഞ്ഞില്ലേ? എത്രയും വേഗം ഇവിടുന്ന് നീ കൈലാസത്തിലേക്ക് പൊയ്ക്കോളൂ. ഭക്തി എന്നത് എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരമാണ് നൽകുക? ജ്യേഷ്ഠന്റെ ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരം നൽകാൻ കഴിയും. ഞാനങ്ങനെ ഉത്തരം പറയുമ്പോൾ അത് സത്സംഗത്തിന് തടസ്സമായെന്ന് വരും. ഭക്തിയുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും ഉത്തരം പറയാൻ കഴിയുമോ?
എന്താണെന്നും ഭക്തിയുടെ ആവശ്യകത എന്താണെന്നും അമ്മ എനിക്ക് വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം ഈ സഭയിൽ നൽകാൻ കഴിയും. പക്ഷേ ഞാൻ വാതുറക്കാൻ പാടില്ലല്ലോ. ഭക്തിയുടെ അർത്ഥം എന്താണെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും പറഞ്ഞു തരാൻ കഴിയുമോ? നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന എല്ലാ ഉണർവുകളും ചിന്തകളും ഐക്യമാവുമ്പോൾ അത് ഭക്തിയായി രൂപാന്തരപ്പെടുന്നു. നമ്മൾ ജനിക്കുന്ന ആത്മാർത്ഥതയും വിശ്വാസവും ശാശ്വതമായി നിലനിർത്തുന്നതിനാണ് ഭക്തിയുടെ ആവശ്യം. അങ്ങയുടെ സത്സംഗത്തിനിടയിൽ ഞാൻ തടസ്സമുണ്ടാക്കിയതിന് എന്നോട് ക്ഷമിക്കണം ജ്യേഷ്ഠ. നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? അങ്ങയെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് ജ്യേഷ്ഠ. ശരി, എന്നെ കാണാനാണ് വന്നതെങ്കിൽ കണ്ടു കഴിഞ്ഞില്ലേ? എത്രയും വേഗം ഇവിടുന്ന് നീ കൈലാസത്തിലേക്ക് പൊയ്ക്കോളൂ. അതെന്താണ് ജ്യേഷ്ഠ, ദേവകളെല്ലാവരും അങ്ങയിൽ നിന്ന് ജ്ഞാനം സ്വായത്തമാക്കുകയാണ്. അങ്ങയുടെ അനുജനായി എനിക്ക് അതിനുള്ള യോഗ്യതയില്ലേ? ഞാൻ അങ്ങയുടെ സത്സംഗം കേൾക്കാൻ പാടില്ലേ ജ്യേഷ്ഠ? ഇല്ല, നീ ഇവിടെ ഇരിക്കാൻ പാടില്ല. വേഗം പോകൂ. വിനായക, മുരുക, നിങ്ങൾ ഇരുവരെയും ഇന്ദ്രലോകം ആദരപൂർവ്വം സ്വീകരിക്കുകയാണ്. ശിവപുത്രന്മാർ ഒരുമിച്ച് വന്നതിനാൽ ദേവലോകം അമ്പരന്നിരിക്കുകയാണ്.